സാറേ, മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വന്നു. ഒരാളെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ സുരേഷ് ഗോപിയാണ്. ഒരു തർക്കമില്ല, എല്ലാ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി. ഒരിക്കൽ പോലും ഒരു മലയാളിയുടെ മനസ്സിലും കേന്ദ്രമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ആലോചിക്കുക പോലും ചെയ്യാത്തൊരു പേര് ഞെട്ടിക്കുന്ന വിധത്തിൽ പുറത്തു വന്നത് ശ്രീ ജോർജ് കുര്യനാണ്. ജോർജ് കുര്യൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വരവ്, ഉദയം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, തുടർച്ച, ഇന്നലെ വരെ അദ്ദേഹത്തെ അറിയാവുന്നൊരു ചെറിയ സർക്കിൾ അറിയുമായിരിക്കും. അദ്ദേഹത്തെ മലയാളിക്ക് കുറെ കൂടി സൂക്ഷ്മമായി ആ ക്യാരക്ടറിനെ, ആ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ, അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അംഗീകാരത്തെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഏറ്റവും ആപ്റ്റായ വ്യക്തി ടി ജി ആണെന്ന് തോന്നുന്നു. സാർ പറയൂ. വാസ്തവത്തിൽ അതിന് ഏറ്റവും ആപ്റ്റായ വ്യക്തിയൊന്നുമല്ല ഞാൻ, പക്ഷേ ദീർഘകാലമായിട്ട് എനിക്ക് ജോർജ് കുര്യനെ അറിയാം. ഈ നമ്മളൊരു ലോ കീ പ്രൊഫൈൽ എന്ന് പറയുമല്ലോ, എപ്പോഴും ഓരം ചേർന്ന് നടക്കുക, ബഹളം വയ്ക്കാതിരിക്കുക, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എത്ര വലിയ പൊളിറ്റിക്കൽ ശത്രുവാണെങ്കിലും അയാളെ നോവിക്കാതിരിക്കുക, മുറിവേൽപ്പിക്കാതിരിക്കുക. എതിർത്ത് പറയും ജോർജ് കുര്യൻ തീർച്ചയായും, പക്ഷേ അത് തീർത്തും മാന്യമായ ഭാഷയിലും ഒരല്പം ആവശ്യത്തിൽ കവിഞ്ഞ വിനയത്തിലും. അത് ഒന്ന് ഞാനൊരല്പം അഗ്രസീവായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാകാം, തീരെ സോഫ്റ്റായിട്ട് എന്തിനാണ് ഇപ്പം ഇത്ര വലിയ കെഞ്ചിക്കയാണ് സംസാരിക്കുന്നതെന്ന് എനിക്കൊക്കെ തോന്നുന്ന രീതിയിൽ വിനയത്തോടെ സംസാരിച്ചു കളയും കുര്യൻ. ഇപ്പം കുര്യനോട് തന്നെ ഞാനിത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാന്ന് അങ്ങനെ ഒരു മര്യാദ ഒന്നും അവരോട് കാണിക്കണ്ടൊക്കെ. കുര്യൻ പറഞ്ഞാൽ അതേ മോഹൻദാസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോഹൻദാസ് പറയുന്നത്, പക്ഷേ എൻ്റെ നേച്ചർ അങ്ങനെയല്ല. ഹീ കനോട്ട് ബി അഗ്രസീവ്. കുര്യന് ദേഷ്യപ്പെടാൻ അറിയില്ല. ദേഷ്യപ്പെട്ടാൽ അതൊരു വഷളാണ്, അത് കാണാനൊരു ഭംഗിയുണ്ടാകില്ല. ദേഷ്യത്തിന് ഒരു ചന്തം വേണമല്ലോ. അപ്പോൾ കുര്യൻ അതുകൊണ്ട് ദേഷ്യപ്പെടാൻ പോകാറില്ല. ഇനി ഉള്ളിൽ വല്ല ദേഷ്യവും വരാറുണ്ടോ എന്ന് എനിക്കറിയാൻ, പക്ഷേ എപ്പോഴും സൗമ്യനാണ് കുര്യൻ. പലപ്പോഴും ഗൗരവഭാവത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ സൗമ്യനായിരിക്കും. ഇതാണ് കുര്യൻ്റെ പ്രൊഫൈൽ. പിന്നെ ഈ പാർട്ടിയിലെ ആണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി കുര്യൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ അറിവിലില്ല. അതെ സാർ, അതിൻ്റെ ഇടയ്ക്ക് അറിയാവുന്ന, എനിക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, ഒരു ഒരു പരമ്പരാഗത യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്നു വന്ന ജോർജ് കുര്യൻ എന്നൊരു വ്യക്തി ഇന്നത്തെ കാലത്ത് ബി ജെ പിയിലേക്ക് ആകൃഷ്ടനാകുന്നതിന് വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ പലരും വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത്രയൊന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പേര് പോലും സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSS അകത്തളത്തിലേക്ക് കയറി വരാൻ ധൈര്യം കാണിക്കാത്ത ഒരു കേരളത്തിൽ, തിരുവിതാംകൂറിലെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ്? ആരായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? അത് പ്രത്യേക സ്വാധീനമല്ല. അത് ഇതുപോലെ കുറേ ഒറ്റയാന്മാരെന്നുണ്ടായിരുന്നു. പ്രൊഫസർ ഒ എം മാത്യു ഞാൻ കേട്ടു. പിന്നെ നമ്മളുടെ ഐസക് സാറ്, CI ISAC ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ജോർജ് കുര്യൻ, നോബിൾ മാത്യു, ഇതുപോലെ ഒരു ടീം കുറച്ച് ടീമല്ല, അവർ ഒറ്റപ്പെട്ടവരാണ്. പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ ഈ ദേശീയതയിലാണ് അവർ ആകൃഷ്ടരാകുന്നത്. RSS അവർ ആദ്യം അടുക്കുന്നത്. പിന്നെ അവർ ചിലരൊക്കെ BJP പോയി, ചിലർ പോയില്ല. ഇപ്പം ജോസഫ് പുലിക്കുന്നേൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഹി വാസ് വെരി ഫ്രണ്ട്ലി വിത്ത് RSS ആൻഡ് BJP, ബട്ട് ഹി നെവർ ജോയിൻഡ് RSS ഫോർ BJP. കേരള കോൺഗ്രസ് KPCC മെമ്പർ വരെയായിരുന്നു. പിന്നെ കേരള കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ശരി, പക്ഷേ അദ്ദേഹത്തിന് RSS BJP പഴയ ജനസംഘവുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അവരോട് ചേർന്നൊന്നുമില്ല. ഈ അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ്റെ സ്ഥാനം വന്നപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്, അന്നൊക്കെ ഞാനുമൊക്കെ ചെറുപ്പമാണ്, ഞങ്ങളൊക്കെ കൂടെ ബഹളം വെച്ചിരുന്നു ഇദ്ദേഹത്തെ പുലിക്കുന്നതിനെ വേണം ചെയർമാൻ. അന്ന് ചെയ്തില്ല. അന്ന് VV അഗസ്റ്റിനാണ് മാർക്ക് വീണത്. VV അഗസ്റ്റിന് ഒരു പണക്കാരനും പ്രബലനും ഒക്കെ ആയിരുന്നു. പുലിക്കുന്നൻ ഈ എല്ലാവരെയും വിമർശിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് പുലിക്കുന്നൻ പോപ്പുലറായില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. ബട്ട് ഡിസർവിങ് ആയിരുന്നു ജോസഫ് പുലിക്കുന്നതിൽ. ഇങ്ങനെ കുറേ ഇവർ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു.
ക്രിസ്ത്യാനികളുടെ കേരളത്തിലെ അവരുടെ പെരുമാറ്റം സാർ എടുത്ത് നോക്ക്. അവർ ബേസിക്കലി RSSനോ BJPക്കോ എതിരല്ല, ഒരിക്കലുമായിരുന്നില്ല. ആസ് എ കമ്മ്യൂണിറ്റി. ബട്ട് ഈ ബിഷപ്പുമാർക്ക് എതിർപ്പുണ്ട് പല രീതിയിൽ. ബിഷപ്പുമാരിൽ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഉറച്ച കോൺഗ്രസ്സുകാരുണ്ട്. അത് തെറ്റാണെന്ന് ബിഷപ്പുമാർ കരുതുന്നില്ല. പക്ഷേ ഒരുറച്ച BJPക്കാരനുണ്ടായിപ്പോയാൽ അയാളെ വളഞ്ഞിട്ട് എല്ലാ ബിഷപ്പുമാരും അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. പക്ഷേ ബിഷപ്പിന് താഴെയുള്ള പള്ളിയിലച്ചന്മാരും അൽമാരും അവർക്ക് ഇതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി സാർ നമുക്ക് കേരള കോൺഗ്രസ് KM മാണി എപ്പോഴെങ്കിലും RSSനെ അല്ലെങ്കിൽ മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. PJ ജോസഫ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. TM ജേക്കബ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അനൂപ് ജേക്കബ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. PC ജോർജ് ഇല്ലേ ഇല്ല. അവരിപ്പോൾ പിന്നെ BJPയിൽ ചേർന്നു. ഈ പറഞ്ഞ ജോസ് KM മാണി എപ്പോഴെങ്കിലും മോദിയെയോ RSSനെയോ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ ഒരു പാരമ്പര്യത്തിൽ അതില്ല. അതില്ല അവർക്ക്. അവർക്കൊരു ശത്രുതയും ഇല്ല. ഞാൻ പല തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, ഇവിടുന്ന് നമ്മൾ കോട്ടയത്തേക്ക് സഞ്ചരിക്കുക, ഏകദേശം ഏറ്റുമാനം ഒരു കഴിഞ്ഞാൽ പിന്നെ BJP ഏതാ, കേരള കോൺഗ്രസ് മാണി ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതി വരും. ശരി. അത്രയ്ക്കാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ടൈപ്പ് സഹകരണം. എന്നാൽ ഇത് ഒഫീഷ്യലി ആരും സമ്മതിക്കില്ല. മാണി അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് BJP ഒക്കെ പറയും, ഇതൊക്കെ TVയിൽ അങ്ങ് പറയും. ബട്ട് ഏറ്റുമാനൂർ ഓൺവേഡ് സാർ നോക്കിക്കോ, ഇവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അത്രയ്ക്ക് സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സംഘർഷവും സംഗതിയും ഒന്നും. അത് അന്തർധാര എന്ന് പറഞ്ഞുകൂടെ, ഒരുതരം സഹജീവനം അല്ലേ? അതെ. കാരണം തമ്മിൽ വിരോധമില്ലാത്ത ഒരാളിനോട് നമ്മൾ വിരോധം കൃത്രിമമായിട്ട് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യാത്ത അവരുടെ പ്രശ്നം. ഏത് കാലം തൊട്ടായിരിക്കും ജോർജ് കുര്യൻ ഈ ടീമിന്റെ ഒക്കെ കൂടെ വന്നോ, അതോ ഏത് കാലത്താണ്? അല്ല, ജോർജ് കുര്യൻ അതിലും മുമ്പ് വന്ന ആളാണ്. അതിനും മുമ്പ് വന്നാണ്, 80s വന്ന് കാണും തുടങ്ങിയിട്ടുണ്ട്. 80s വന്ന് കാണും, തീരെ ചെറുപ്പത്തിൽ വന്ന് തുടങ്ങി. എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്? അദ്ദേഹം ശാഖയിൽ മെമ്പർഷിപ്പ് എടുത്തോ? അങ്ങനെയാണോ? എനിക്ക് അന്ന് ഈ വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, KVJ. ആ മറ്റേ അടിയന്തരാവസ്ഥക്കാലത്ത് ജനതാ പാർട്ടി ഉണ്ടാകുകയും ജനസംഘമില്ലാതെ പോവുകയും RSSന്റെ ഒരു പാർട്ടി ലയിച്ചു, കംപ്ലീറ്റ് ലയിച്ചു, എന്നിട്ട് വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞു. അതിലാണ് ഈ ജോർജ് കുര്യനൊക്കെ, ജോർജ് കുര്യനെ അറിയുന്ന ഒരു RSSകാരൻ എന്നോട് പറഞ്ഞത്, ഒരു ദിവസം ഒരു 4 പേര് അവിടെ കോളേജിൽ നിന്ന് SFIയുടെ അടിയോ മറ്റോ കൊണ്ടിട്ട് ഓടി കോട്ടയം RSS കാര്യാലയത്തിൽ വന്നു. അതിലൊരാൾ ജോർജ് കുര്യനായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കും ഒരു എൻട്രി അല്ലേ, അയാളുടെ ഓർമ്മയും ആദ്യത്തെ സംഭവം അതാണ്. എനിവേ, ഹി വാസ് വിത്ത് ദ പാർട്ടി അറ്റ് ദ സെയിം ടൈം ഹി നെവർ ക്രിയേറ്റഡ് എനി പ്രോബ്ലം ഫോർ എനിബഡി. ഒരിക്കലും വിവാദ പുരുഷനായില്ല. കുര്യനെ ചൊല്ലി ഒരു വഴക്ക്, കുര്യൻ എന്തെങ്കിലും സ്ഥാനം കൊടുത്തു, അല്ലെങ്കിൽ കുര്യൻ പിണങ്ങി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാൻ കുര്യൻ സമ്മതിച്ചു. പാർട്ടിക്ക് ഒരിക്കലും ഒരു ഭാരമായിട്ടില്ല, ഒരു ഭാരമായിട്ടില്ല. എന്നാൽ വളരെ വലിയൊരു അസറ്റ് എന്ന് പറയാൻ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു കണക്ട് നടത്താനും, ഒരു ഹൈ പ്രൊഫൈൽ, ഒരു ഇൻ്റർ കണക്ഷൻ ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുക, ആ രീതിയിലേക്കും കുര്യൻ പോയില്ല. ഒരു ഫ്ലെയിം ബോയിൻറ്റ് പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല. എപ്പോഴും ഒരു അടങ്ങി ഒതുങ്ങി ഒരല്പം ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ലെവലിൽ നിന്ന് ഒരു ഇൻ്റലക്ച്വൽ എന്ന് വിളിക്കാമോ അദ്ദേഹത്തിനെ? അല്ല, സത്യസന്ധനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. വലിയ ഇനി ഇൻ്റലക്ച്വൽ ആണെങ്കിലും അത് ആ ഭാവത്തിൽ വരില്ല. ഇൻ്റലക്ച്വൽ ആകാനും സാധ്യതയുണ്ട്. കാരണം ദ വേ കുര്യൻ മിക്കവാറും എന്നെ വിളിക്കുന്നത് ഒരു പുസ്തകം കയ്യിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല വായനക്കാരനാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മളൊരു പുസ്തകം എന്തിനാ ഈ പുസ്തകം എന്ന് തിരിച്ചു ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് കിട്ടും, ഇന്ന ലൈബ്രറിയിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, സോഴ്സ് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. ബൈ പ്രൊഫഷൻ. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്. അല്ല, അദ്ദേഹം ആക്ച്വലി ബൈ പ്രൊഫഷൻ എന്താണ്? ബൈ പ്രൊഫഷൻ ഐ തിങ്ക് ഹി ഹാസ് എ ലോ ഡിഗ്രി, ബട്ട് അത് ഒന്നും പോയിട്ടില്ല. അതൊരു ഒരു ഒരു ചർച്ചയായിട്ട് വന്നിട്ടുമില്ല. ഇത് എവിടം വരെ പഠിച്ചു ഇതായിരുന്നു. അതാണ് കുര്യൻ്റെ വിജയവും. കുര്യൻ്റെ ചേട്ടൻ ജോൺ എൻ്റെ കൂടെ ഇവിടെ കെൽട്രോണിലുണ്ടായിരുന്നു. ജോൺ കുര്യനാണോ? ജോണിന് കുര്യനില്ല, ജോൺ എന്ന് മാത്രമേ ഉള്ളൂ. ശരി. എന്താ, ജോർജിന് കുര്യനുണ്ട്, പക്ഷെ ജോണിന് കുര്യനില്ല, ജോൺ എന്നേ ഉള്ളൂ. ശരി.
അപ്പോൾ ജോണിന് അവിടെ കെൽട്രോണിൽ ജോലി ചെയ്യുമ്പോഴും കുര്യൻ്റെ ചേട്ടനാണ് ഞാൻ എന്നുള്ള ഭാവം ജോണിനില്ല. ജോൺ വേറൊരു സാധു മനുഷ്യനാണ്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ജോൺ. അപ്പോൾ അവർ, എനിക്ക് തോന്നുന്നത് അവരുടെ ഫാമിലി തന്നെ ഒരു മൃദുഭാഷികളും മര്യാദക്കാരും അച്ചടക്കമുള്ളവരും ദൈവഭക്തിയുള്ളവരും ആണ്. അങ്ങനെ ആരോടും പിണങ്ങാതെ ജീവിച്ചു പോകുന്നു. പറഞ്ഞാൽ സഭയുമായിട്ടും പള്ളിയുമൊക്കെ ആയിട്ടും ഒക്കെ ഉള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടാണോ ഇദ്ദേഹം ശാഖയും സംഘവും ഒക്കെ ആയിട്ട്? ഈ സഭ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല സാർ ഇതുവരെ. ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആരെയും വിലക്കിയിട്ടില്ല. ബട്ട് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ വിലക്കിയിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെ വിലക്കിയവരെ, പിഴയിട്ടവരെയൊക്കെ ഉണ്ട് ശാഖയിൽ പോകും. കാരണം സഭ ഇത് ഒരു ഫേസ് വാല്യൂവിനെടുത്തു. സി, അവർ പറയുന്നു അവരൊരു ദേശീയ ശക്തിയാണ്, രാഷ്ട്രത്തെ പരമവൈഭവത്തിലെത്തിക്കുക, സ്ട്രോങ് ആക്കുക, ഇതാണ് ആൾ. അതിൽ തെറ്റെന്താ? അവരവിടെ ശാഖയിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുകയോ പൂജ നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ പാർട്ടിയിൽ അദ്ദേഹം വഹിച്ച ആദ്യ പദവി എനിക്ക് ഓർമ്മയില്ല. സ്റ്റേറ്റ് പാർട്ടിയുടെ ഭാരവാഹിയാണ്, ഇപ്പോൾ ജനറൽ സെക്രട്ടറി. പിന്നെ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ. ഈ പാർട്ടിയിലെ വിഭാഗീയ, ഇപ്പോൾ ടി ജി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പാർട്ടിയിലെ എല്ലാ കാലത്തും ഈ ചെറിയ പാർട്ടി ആയിരിക്കുമ്പോഴും വളർന്ന് പന്തലിച്ച് ഇപ്പോഴും ഇന്നലെ പോലും ഈ കേരളത്തിലെ ബി ജെ പി വിമർശകരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ടത് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്. അതിൽ അറിയാമെങ്കിൽ പറയാമെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ആയ സ്ഥിതിക്ക് പ്രത്യേകിച്ചും അദ്ദേഹം ഈ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കേരളത്തിൽ ആരുടെ കൂടെ ഏത് പക്ഷത്ത് നിൽക്കുന്നു? ഈ പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയാനില്ല. ഇല്ല, ഉള്ള ഒരു ഗ്രൂപ്പ് മുരളീധരൻ ഗ്രൂപ്പാണ്, വി മുരളീധരൻ ഗ്രൂപ്പ്. 99% ആൾക്കാരും മുരളീധരൻ ഗ്രൂപ്പിലാണ്. ഒരു ശതമാനമുള്ള ഇൻഡിവിജ്വൽസ്. കാരണം മുരളീധരൻ ഗ്രൂപ്പ് വളരെ പ്ലാൻ ചെയ്തിട്ട് മറ്റ് ഗ്രൂപ്പുകളെ ഇല്ലാതെയാക്കി. അപ്പം മറ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കൾ മാത്രമായിട്ട് ആ ഗ്രൂപ്പ് മാറി. അവർ പോലും സൈലൻ്റ് ആണ്. പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, ഇവർക്കൊക്കെ ഒരു കാലത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിരുന്ന കാലവും ഉണ്ടായിരുന്നു. അത് മുരളീധരൻ്റെ ഗ്രൂപ്പ് ഒരു സർവാധിപത്യം പോലെ നേടിയിട്ട് ഇവർ ഇൻഡിവിജ്വൽസായിപ്പോയി. ഇപ്പം ഇൻഡിവിജ്വലായിട്ട് നിലനിൽക്കാൻ അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ്. ജോർജ് കുര്യൻ അതുകൊണ്ട് സാറ് പറയുന്നത് എല്ലാ കാലത്തും പാർട്ടിയിൽ ആർക്കാണോ ആധിപത്യം അല്ലെങ്കിൽ പാർട്ടി ഘടനയുടെ കൂടെ നിന്നു. അത് വെച്ചാൽ ജോർജ് കുര്യൻ എവിടെ നിൽക്കുന്നു എന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇതിലൊന്നും ഇടപെടാതെ, ഇതിലൊന്നും അഭിപ്രായം പറയാതെ ജോർജ് കുര്യൻ നിന്നു. എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും കണക്കാം, ഞാൻ ഈ പാർട്ടിയുടെ കൂടെ ഉണ്ട്, ഞാൻ ഈ പാർട്ടി, ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. കാരണം ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരു ഫോൺ കോളെങ്കിലും ചെയ്താലല്ലേ നിങ്ങൾ ഗ്രൂപ്പ് മെമ്പറാകുകയും നിങ്ങളെ വെച്ച് വേറെ ആരെങ്കിലും ഒതുക്കാൻ നോക്കുകയും ഇതൊക്കെ ചെയ്യുള്ളൂ. ഇതൊന്നും തന്നെ കുര്യൻ സമ്മതിക്കില്ല. കുര്യൻ എല്ലാവരോടും ശരി ശരി എന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ കുര്യൻ അതിൽ ഇടപെടാനേ പോവില്ല. അപ്പോൾ കുര്യനെ ഏത് ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും കൂട്ടാം. ഇങ്ങനെ ഈ ശാന്ത സ്വഭാവിയായ ആശയപരമായ പ്രതിബദ്ധതയോടെ ഒരു 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 കർമ്മസ്വരൂപമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബി ജെ പിയുടെ ഏറെയൊന്നും അറിയപ്പെടാത്ത ഒരു നേതാവ് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കേന്ദ്രമന്ത്രിയായിത്തീരുകയാണ്. ജോർജ് കുര്യൻ എന്ന മന്ത്രിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഏറെക്കാലമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ ടി ജിയുടെ പ്രതീക്ഷ എന്താണ്? ജോർജ് കുര്യൻ ഇന്ന് വരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരുന്നിട്ടില്ല. ഏറ്റവും അവസാനം ഇരുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ടാണ്. അതിൽ വലിയൊരു എക്സിക്യൂട്ടീവ് ഫങ്ഷൻ വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ തവണ മന്ത്രിയാവുന്ന ഒരാൾ എങ്ങനെ ഇരിക്കും എന്ന് പ്രവചിക്കുന്നത് ശരിയല്ലല്ലോ. നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടി ജി എന്ന നല്ല സുഹൃത്തിൻ്റെ ആശംസകൾ അദ്ദേഹത്തിന് ഗുണകരമായി തീരട്ടെ. ഈ മന്ത്രിയാകുമോ ഇല്ലയോ എന്ന് ആലോചന പോലും ഇല്ലാത്ത കാലത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം കുര്യൻ എന്നെ വിളിച്ചിരുന്നു ലോഹ്യം പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമല്ലോ. അങ്ങനെ വിളിച്ചിരുന്നു. അന്ന് പോലും ഞാനോ കുര്യനോ അദ്ദേഹം മന്ത്രിയാവുമെന്ന് ആലോചിക്കുന്നേ ഇല്ല. മന്ത്രിയായി എന്ന് കേട്ടതിന് ശേഷം ഞാനിതുവരെ വിളിച്ചിട്ടില്ല. ബഹളമൊക്കെ കഴിയട്ടെ, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വിളിക്കാം. പക്ഷേ ഈ വകുപ്പ് വിഭജനം പ്രധാനമന്ത്രി നടത്തി രാഷ്ട്രത്തോട് പറയുന്നതിന് മുമ്പ് ജോർജ് കുര്യന് കിട്ടാൻ പാടില്ലാത്തൊരു വകുപ്പിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടി ജി ആയിരിക്കും. അതെ അതെ, അതൊന്ന് എന്താണ് ആ ആശങ്കയുടെ? അല്ല, അത് അദ്ദേഹത്തെ ചെറുതാക്കലായിരിക്കും. അത് ഈ
ക്രിസ്ത്യാനിയെ എടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷക്ഷേമം കൊടുത്താൽ മതി, മുസ്ലിമാണോ ന്യൂനപക്ഷക്ഷേമം. അത് ന്യൂനപക്ഷക്ഷേമത്തിനപ്പുറം ഒരു റേഞ്ച് ഇവർക്ക് ഇല്ല എന്നാണോ അതിനർത്ഥം? ഈ ക്രിസ്ത്യാനിയായിട്ടിരുന്നുകൊണ്ട് രാഷ്ട്രത്തെ മൊത്തം കാണാനും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ഇവർക്ക് കഴിയും. ഇവരെ നിങ്ങളൊരു ഒരു ന്യൂനപക്ഷത്തിൻ്റെ തടവിലിടുന്നത് എന്തുകൊണ്ടാണ്? അത് അവരോട് ചെയ്യുന്ന അന്യായമല്ലേ? തന്നെ ഇതിനെ കൊള്ളുള്ളൂ, തൻ്റെ ജാതിക്കാരെ അല്ലേ തൻ്റെ മതക്കാരെ സൂചിപ്പിക്കാൻ തന്നെ കൊള്ളാം, അതിനുള്ള വകുപ്പും തനിക്ക് തന്നേക്കാം. എന്താന്ന് വെച്ചാൽ ചെയ്തു, രാജ്യത്തെ സേവിക്കാൻ തനിക്ക് പറ്റില്ല എന്നുള്ള തനിക്ക് അതിനുള്ള റേഞ്ച് ഇല്ല. ഓ, യു വിൽ ലുക്ക് ആഫ്റ്റർ യുവർ റിലിജിയൻ, ദാറ്റ്സ് ഓൾ. ഇങ്ങനെ മനുഷ്യരെ കൊച്ചാകാൻ അത് ശരിയല്ല. മാത്രമല്ല ക്രിസ്ത്യാനികളുടെ കാര്യം, ക്രിസ്ത്യാനി നോക്കിയാലേ ശരിയാവുള്ളൂ എന്നുള്ള ഇക്വേഷൻ, അത് ശരിയല്ല. ഞാൻ ഡിവോട്ട് ഹിന്ദു ആണ്, ബട്ട് എനിക്ക് ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലായി. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, ഇടപഴകാറുണ്ട്, തർക്കിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. മുസ്ലിങ്ങളെ പറ്റിയും ഞാൻ മുസ്ലിങ്ങളെ പറ്റിയും അറിയാവുന്ന സാറടക്കം ഉള്ളവരോട് ചോദിച്ച് ഞാൻ എന്താ ഇതിനകത്ത് തർക്ക വിഷയം എന്താ എന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറയും താൻ ഹിന്ദുക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചാക്കുന്ന ഏർപ്പാടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ന്യൂനപക്ഷ വകുപ്പ് കുര്യന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിരാശനാവും എന്ന് പറഞ്ഞ് ഞാൻ പബ്ലിക് പോസ്റ്റ് ഇട്ടു. അത് സത്യമാണ്, തീർച്ചയായിട്ടും ഞാൻ നിരാശനാവും. അങ്ങനെയുള്ള ഒരാളല്ല ജോർജ് കുര്യൻ. അതുകൊണ്ട് ജോർജ് കുര്യനെ ഒരു ക്രിസ്ത്യൻ മന്ത്രിയാക്കരുതേ എന്നാണ് നരേന്ദ്രമോദിയോടുള്ള അങ്ങയുടെ അപേക്ഷ. ടി ജിയുടെ ഈ അപേക്ഷയോടുകൂടി തൽക്കാലം ഈ ചർച്ച. ഇനി ജോർജ് കുര്യൻ്റെ പെർഫോമൻസ് വരട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.